ഒരാളെ നിങ്ങൾ എത്രയൊക്കെ ക്രൂശിച്ച് പുറത്താക്കിയാലും പിന്നെയും അയാൾക്ക് നേരെ ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് സുധാകരൻ സതീശൻ കൂട്ടുകെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുതിർന്ന നേതാവിനെ നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടപ്രകാരം പുറത്താക്കി എന്നിട്ടോ പിന്നെയും നിർത്താതെ പരിഹസിച്ചും വിമർശിച്ചും അതിൽ രസം കണ്ടെത്തുന്നു. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ. എന്നാൽ അതൊന്നും കെ വി തോമസ് മാഷിൻ്റെ അടുത്ത് നടക്കില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള തക്ക മറുപടി അപ്പോൾ തന്നെ കൊടുത്തിരിക്കും. ഇപ്പൊ വി ഡി സതീശൻ എന്നെ ഓർത്ത് വിലപിക്കേണ്ടതില്ലെന്നും സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും അവസ്ഥ ഓർത്ത് കരഞ്ഞാൽ മതിയെന്നും പ്രൊഫസർ കെ വി തോമസ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. യേശുക്രിസ്തുവിനെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ കരഞ്ഞ സ്ത്രീകളോട് യേശു പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് വിലപിക്കൂ എന്നാണ്. അതാണ് എനിക്കും സതീശനോട് പറയാനുള്ളത്. LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കെ വി തോമസിനെ പ്രചാരണത്തിന് കാണാനില്ലല്ലോ എന്ന വി ഡി സതീശന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കെ വി തോമസ്. സഹോദരന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടു ദിവസം ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാണ് സതീശന്റെ പരിഹാസം. ഞാൻ സതീശിനെ കാണിക്കാൻ ചെണ്ട കൊട്ടിയല്ല പ്രചാരണം നടത്തുന്നതെന്നും വീടുകളും സ്ഥാപനങ്ങളും കയറിയാണ് വോട്ടർമാരെ കാണുന്നത്. സഹോദരന്റെ നിര്യാണം കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ അറിയാത്തതാകാം പരിഹാസത്തിന് പിന്നിൽ. സോണിയാഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എ.കെ. ആന്റണി ഉമ്മൻചാണ്ടിയും മരണവിവരം അറിഞ്ഞ് സന്ദേശം അയച്ചിരുന്നതായും കെ വി തോമസ് പറഞ്ഞു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിർത്താതെ കെ വി തോമസ് മാഷിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുധാകരനും പിള്ളേരും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കെ വി തോമസ് മാഷിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിന്റെ ചമ്മൽ മുഖത്ത് കാണിക്കാനും കഴിയില്ല എന്നൊരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പോര് നടക്കുന്നത് തന്നെ. എന്തായാലും അതിലൊന്നും തളരില്ല ഈ തോമസ് മാഷിന്.